പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. സഹോദരങ്ങളെ, നമ്മുടെ യാത്രയിലാണ് കേട്ടോ, തിരുനെല്ലിയിലെ യാത്രയിലാണ്. നിങ്ങൾ ശക്തമായിട്ട് പ്രാർത്ഥിച്ചേക്കണം. അപ്പൊ ഇന്നലെ ഞായറാഴ്ച നമ്മുടെ വീഡിയോ എടുത്തു, ഇന്നത്തേക്ക് വേണ്ടി ഇന്നലെ എടുത്തു കേട്ടോ, ഹല്ലേലൂയ. പിന്നെ ഇന്ന് നമ്മൾ ധ്യാനിക്കുന്നത് സഹോദരങ്ങളെ, സാമുവേലിന്റെ 2 പുസ്തകത്തിലെ 16-ാമത്തെ അധ്യായത്തിലെ 10-ാമത്തെ തിരുവചനമാണ്. ഇവിടെ ഷിമയി എന്ന് പറയുന്നത്, അതായത് ദാവീദ് തൻ്റെ ജീവിതത്തിൽ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന കാലഘട്ടം, മൂത്ത മകൻ തനിക്കെതിരെ തൻ്റെ രാജ്യം കൈവിട്ടു പോകുന്ന അവസ്ഥ, അവൻ ഒരുപാട് പ്രതികൂലങ്ങളിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഓടിപ്പോവാണ്, ഓടി രക്ഷപ്പെടുന്ന സമയത്ത് ഷിമയി എന്ന് പറഞ്ഞ ഒരു വ്യക്തി അവനെ ശപിക്കുകയാണ്, ശപിച്ചു തള്ളുകയാണ്. അപ്പോൾ ദാവീദിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ദാവീദിൻ്റെ സ്നേഹിതന്മാർ, പടയാളികൾ പറയാണ്, അവനെ കൊല്ലട്ടെ, അവളെ ഞങ്ങൾ നശിപ്പിക്കട്ടെ. അപ്പോ രാജാവ് പറയുന്നതാണ്, എന്നാൽ അത് 10-ാമത്തെ തിരുവചനം, എന്നാൽ രാജാവ് പറഞ്ഞു, സെരൂയ പുത്രന്മാരെ, നിങ്ങൾക്ക് എന്തു കാര്യം ദാവീദിനെ ശപിക്കുക എന്ന് കർത്താവ് കൽപ്പിച്ചിട്ടാണ് അവൻ അത് ചെയ്യുന്നതെങ്കിൽ അരുതെന്ന് പറയാൻ ആർക്ക് കഴിയും? കർത്താവ് പറഞ്ഞിട്ടാണ് അത് ചെയ്യുന്നതെങ്കിൽ അത് അരുതെന്ന് പറയാൻ ആർക്ക് കഴിയുക? സഹോദരങ്ങളെ, ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിലെ ചില ദുഃഖങ്ങള്, ദുരിതങ്ങള്, ദുരന്തങ്ങള് ഒന്നിനു പുറകെ ഒന്നായിട്ട് വരുമ്പോൾ നഷ്ടധൈര്യരാകരുത്. ദാവീദ് പറഞ്ഞതുപോലെ, എൻ്റെ ദൈവം ഈ ഒരു സ്ട്രഗിളിലൂടെ കടന്നു പോകാൻ എന്നെ അനുവദിച്ചിട്ടുണ്ട് എങ്കിൽ എന്നെ അതിനായിട്ട് എനിക്ക് വഴികൾ അതിനായിട്ട് ഒരുക്കിയിട്ടുണ്ടെങ്കിൽ പ്രിയ സഹോദരങ്ങളെ, ഞാൻ അതിലൂടെ പോവില്ല എന്ന് പറയാൻ പാടില്ല. ഹല്ലേലൂയ. അപ്പൊ ഇതൊരു അഭിഷേകമാണ് സഹോദരങ്ങളെ. ദൈവം പറഞ്ഞ വഴിയിലൂടെ നടക്കുക എന്നുള്ളത് ഒരു അഭിഷേകമാണ്. ഈ ഒരു അഭിഷേകം നിങ്ങൾ ഓരോരുത്തരും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ഒരു അഭിഷേകം അച്ഛനും ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. പ്രത്യേകമായി ഈ ദിവസങ്ങളൊക്കെ നന്നായിട്ട് ഓർത്ത് പ്രാർത്ഥിച്ചേക്കണേ. പിന്നെ നോക്കിയേ, വ്യാഴാഴ്ച നമ്മുടെ സെൻട്രലിലെ താമസമുള്ളത് ഞാൻ ആരംഭിക്കുകയാണ് കേട്ടോ. നമുക്കൊരു നന്മ നിറഞ്ഞു വെച്ചാൽ പ്രാർത്ഥിച്ചാലോ, നീയാറ്റിങ്കര ശുശ്രൂഷയ്ക്ക് വേണ്ടി, താമസിച്ചുള്ള വചന ശുശ്രൂഷകൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സൃഷ്ടി, കർത്താവങ്ങയോട് കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. ആമേൻ. ഈശോ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.